ജീവിതത്തിൽ പല കുറവുകൾ ഉണ്ടായിരുന്നിട്ടും വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടും ചിലരെ ദൈവം ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുവാനുള്ള ഒരു പ്രോത്സാഹനമല്ല ഞാനിവിടെ പറയുന്നത്. തെറ്റ് ചെയ്താൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചേ മതിയാകൂ. എന്നാൽ ചിലരെ ദൈവം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാകുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? യാക്കോബിൻ്റെ ജീവിതം നമ്മുടെയൊക്കെ ജീവിതങ്ങളുമായി എത്രമാത്രം സാമ്യമുള്ളതാണ് അല്ലേ? ഇന്ന് അങ്ങ് ഉയരങ്ങളിൽ ആകുന്നെങ്കിൽ നാളെ അങ്ങ് നിലം പരിശായി കിടക്കുന്ന അവസ്ഥ. എന്നാൽ അവിടെ അങ്ങ് കിടക്കാതെ പൊടിയൊക്കെ തട്ടി കുടഞ്ഞെഴുന്നേറ്റ് വീണ്ടും നിൽക്കുന്നത് നമുക്ക് കാണാം. ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, യാക്കോബിൻ്റെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തോടുള്ള ഒരു ചായ്വ് കാണാവുന്നതാണ്. അതെ, ഒരു ദൈവഭയം. അങ്ങനെയുള്ളവരെയാകുന്നു ദൈവം എക്കാലവും ഉപയോഗിച്ച് കാണുന്നത്. യാതൊരു കുറവും ഇല്ലാത്തവർ ഇല്ലല്ലോ. യാക്കോബിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി നാം പഠിച്ച സംഭവമാണ് പെനിയേലിലെ മല്ലുപിടുത്തം, യാബോക്ക് കടവിലെ മല്ലുപിടുത്തം. അതിനുശേഷം 34 അധ്യായത്തിലെ സംഭവ വികാസങ്ങൾ നാം കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, പെനിയേലിലെ യാക്കോബിൻ്റെ ജീവിതം രൂപാന്തരപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞത് വെറും ഊഹാപോഹം മാത്രമാകുന്നു എന്ന്. യഥാർത്ഥത്തിൽ 34 അധ്യായത്തിൽ നാം യാക്കോബിനെ കാണുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായതായി തോന്നില്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുവാൻ വിചാരിച്ചാൽ അതിനെ തെറ്റെന്ന് ഞാൻ പറയില്ല. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു. പെനിയേലിൽ യാക്കോബിനുണ്ടായ അനുഭവത്തെ അവൻ്റെ ജീവിതത്തിലെ ഒരു നിർണായക അനുഭവം എന്ന് വിളിക്കുവാൻ എനിക്ക് മടിയുണ്ട്. കാരണം ഈ നിർണായക അനുഭവം എന്ന് പറഞ്ഞ് തങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ പെരുപ്പിച്ച് പെരുപ്പിച്ച് സംസാരിക്കുന്ന ചില സാക്ഷ്യങ്ങൾ സാധാരണ കേൾക്കാറുണ്ടല്ലോ. അതെല്ലാം യൂട്യൂബിലും മറ്റും ഇന്ന് ലഭ്യവുമാണ്. പണ്ടൊക്കെ ഇങ്ങനെയുള്ളവർക്ക് ഈ കൺവെൻഷൻ സീസണിൽ മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ. ഇന്ന് പിന്നെ സോഷ്യൽ മീഡിയയിലും ടിവിയിലുമൊക്കെ എന്തുമാകാമല്ലോ. ചില അനുഭവ സാക്ഷ്യങ്ങളിൽ നാം കേൾക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ ഇല്ലാത്തതിനാൽ തങ്ങൾ രക്ഷിക്കപ്പെട്ടവരാകുന്നുവോ എന്നുപോലും സംശയിക്കുന്ന അനേകരുണ്ട്. ചെറുപ്പം മുതലേ ദൈവഭയത്തിൽ വളർത്തപ്പെട്ട പലരും തങ്ങൾക്ക് സാക്ഷ്യമൊന്നുമില്ല എന്ന് ചിന്തിക്കാറുണ്ട്. ഈ പറഞ്ഞതുപോലുള്ള നിർണായക അനുഭവങ്ങൾക്കായി കാത്തിരുന്ന് പലരും നിരാശപ്പെടുന്നത് ഞാൻ കാണാറുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ ഈ അനുഭവങ്ങളെ പെരുപ്പിച്ച് കാണിക്കുന്നത് ശരിയല്ല. ഈ പറഞ്ഞ അനുഭവങ്ങൾ രോഗസൗഖ്യമാകാം, ദൈവാത്മാവിൻ്റെ വ്യക്തമായ പ്രവർത്തനമാകാം, ചിലരൊക്കെ ഏതാണ്ടൊക്കെ കണ്ടു എന്നതാകാം. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് സ്വർഗത്തിൽ പോവുകയും മരിച്ചിട്ട് കുറെ കഴിഞ്ഞ് ജീവൻ തിരികെ കിട്ടിയതുമൊക്കെ സാക്ഷിക്കുമ്പോൾ എവിടെയോ ഏതാണ്ടൊക്കെ തട്ടിത്തെറിച്ച് നിൽക്കുന്നത് പോലെ തോന്നാറില്ലേ? അതാ പ്രശ്നം. അവരുടെ സാക്ഷ്യം അവരെ ഉയർത്തുന്നതും മറ്റുള്ളവരെ ആത്മീയമായി അധപ്പതിച്ചവരെന്ന് കാണിക്കുന്നതുമാകുന്നു. അത് അവർ പോലും അറിയുന്നില്ല. അങ്ങനൊരു ആത്മീയ വിവേചനം അവർക്ക് ഒട്ടില്ലതാനും. 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട വിശുദ്ധ പൗലോസിൻ്റെ അനുഭവം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ശഠിച്ചാൽ അത് ദൈവത്തിൻ്റെ വഴിയല്ല എന്നോർക്കണം സുഹൃത്തെ. എന്നാൽ യാക്കോബ് പെനിയേലിലേക്ക് വന്നപ്പോൾ അതിമഹത്തായ ഒരു കാര്യം അവന് സംഭവിച്ചു. യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ പെനിയേലിലെ തൻ്റെ അനുഭവം വരെ അവൻ്റെ സ്വഭാവ ഗുണമായി പറയുവാൻ കഴിയുന്നത് സ്വയത്തിൻ്റെ ഉയർച്ചയാണ്, ജഡത്തിൻ്റെ നിയന്ത്രണം. തൻ്റെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിച്ചത് സ്വയമാണ്. തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാനുള്ള അവൻ്റെ ആ കഴിവ് ഇവയൊക്കെയാണ്. എന്നാൽ പെനിയേലിൽ അന്ന് രാത്രി ആ ഗുസ്തി പിടിക്കലിലൂടെ സംഭവിച്ചത് അവൻ്റെ സ്വയത്തിൻ്റെ തകർച്ചയായിരുന്നു. അവൻ കാറ്റുപോയ ഒരു ബലൂൺ പോലെയായി. അവൻ കാറ്റ് നിറഞ്ഞിരുന്ന ഒരു ബലൂൺ പോലെ ആയിരുന്നു.
എന്നാൽ അവൻ പ്രായോഗികമായി ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്ക് താണു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സുഹൃത്തെ, ഒരുപക്ഷെ നിങ്ങളുടെ അനുഭവം തന്നെ ആയിരിക്കും ഇത്. 34 അധ്യായം തെളിയിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ, യാക്കോബ് വിശ്വാസത്താൽ അല്ല നടന്നിരുന്നത് എന്നത്രേ. പലരും പഠിപ്പിക്കുന്നത് യാക്കോബ് ശേഖേമിലേക്ക് പോയത് തെറ്റിപ്പോയി എന്നാണ്. അവൻ നേരെ ബഥേലിലേക്ക്, അതായത് യഹോവയുടെ ഭവനത്തിലേക്കായിരുന്നു പോകേണ്ടിയിരുന്നത്. പലരും അങ്ങനെയാണ് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു പരിധിവരെ ഞാനും ആ ചിന്തയോട് യോജിക്കുന്നു. എനിക്കതിനോട് പൂർണ്ണമായി യോജിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം എൻ്റെ മറ്റൊരു സംശയമാകുന്നു. യാക്കോബ് ദൈവത്തിൻ്റെ ഭവനമായ ബഥേലിലേക്ക് പോകുവാനുള്ള യോഗ്യത ഈ പറഞ്ഞ സമയത്ത് നേടിയിരുന്നോ? ഞാൻ ഉദ്ദേശിച്ചത്, ദൈവം അവിടെ അവന് നൽകുവാൻ ഉദ്ദേശിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അവൻ തയ്യാറായിരുന്നുവോ എന്നാണ്. ഇല്ലെന്നാണ് എൻ്റെ പക്ഷം. 34 അധ്യായത്തിൽ സംഭവിച്ച ആ ശോചനീയമായ സംഭവങ്ങൾ ജഡത്തിൻ്റെ അതിപ്രസരത്തിൽ നടക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും വന്നതാണ്. സ്വയത്തെ അനുസരിച്ച് നടക്കുന്ന ഒരുവനിൽ നിന്നും സ്വയത്തിൻ്റെ കാറ്റ് അഴിച്ചുവിട്ട ഒരനുഭവം ഉണ്ടായി. അതാണ് വാസ്തവം. എന്നാൽ അവന് ദൈവത്തിലുള്ള വിശ്വാസം വളരെ ഉപരിപ്ലവമായിരുന്നു. ബഥേലിലേക്ക് പോകുവാനുള്ള വിശ്വാസം അവനില്ലാതിരുന്നതിനാൽ അവൻ ശേഖേമിൽ താമസിച്ചു. ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന ഈ ശോചനീയമായ സംഭവങ്ങൾ വെളിവാക്കുന്നത് എന്തെന്നാൽ, ഈ യാക്കോബ് തൻ്റെ സ്വന്ത ഭവനത്തിൻ്റെ നായകനല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. അവനുണ്ടായിരിക്കേണ്ട ശരിയായ സ്ഥാനം പോലും അവനിപ്പോൾ എടുക്കുന്നില്ല. ഒരു വിധത്തിലും അവനൊരു വിശ്വാസവീരനല്ലായിരുന്നു, ഒരാത്മീയ ജേതാവ് അല്ലായിരുന്നു. ആ 11 പുത്രന്മാരെ മേയിക്കുന്നത് തന്നെ ഒരു വലിയ പണിയായിരുന്നു. അതിന് യാക്കോബ് ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ഏതായാലും ഈ പരിതാപകരമായ അനുഭവങ്ങൾക്ക് ശേഷം യാക്കോബ് തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം കാണുന്നു. വളരെ നേരത്തെ എടുക്കേണ്ടിയിരുന്ന ചില പ്രധാന തീരുമാനങ്ങൾ ഇപ്പോൾ അവനെടുക്കുന്നു. പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തോടെ ഏറെ സാമ്യമുള്ള അനുഭവങ്ങളില്ലേ? പരാജയത്തിൻ്റെ പടുകുഴിയിൽ ചാടി കഴിയുമ്പോഴാണ് പലപ്പോഴും നാം ഉണർന്ന് ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത്. നോവുമ്പോൾ മാത്രമേ പാഠം പഠിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? തല്ല് കിട്ടിയാലേ അനുസരിക്കൂ എന്ന് പറഞ്ഞാൽ എത്ര ബാലിശമായ സ്വഭാവമാണത്! നമ്മുടെ സ്ഥിതി അതാണോ? ഇന്ന് ഉൽപ്പത്തി പുസ്തകം 35 അധ്യായം നമുക്കൊരുമിച്ച് പഠിക്കാം. ജീവസന്ദേശത്തിൻ്റെ ഇന്നത്തെ പ്രധാന ചിന്ത അതുതന്നെയാണ്. ശ്രദ്ധിച്ചാട്ടെ. മുപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ നാം വായിക്കുന്നത്, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക, നിന്റെ സഹോദരനായ ഏശാവിൻ്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷനായ ദൈവത്തിനവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് കൽപ്പിച്ചു. ഇപ്പോൾ ദൈവം യാക്കോബിനെ ബഥേലിലേക്ക് തിരികെ വിളിക്കുന്നു. ഈ ദുഃഖകരമായ അനുഭവത്തിന് ശേഷം, ശേഖേമിലെ അനുഭവത്തിന് ശേഷം അവൻ പോകുവാൻ തയ്യാറാണ്. 2 പ്രാവശ്യം ചിന്തിക്കേണ്ട കാര്യം പോലുമില്ല. ഈ പറഞ്ഞിടത്തു നിന്നും നീങ്ങുവാൻ നേരത്തെ അവന് വേണ്ടത്ര വിശ്വാസമില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തിൻ്റെ ആത്മീയ നേതൃത്വം ഏറ്റെടുക്കുവാൻ ആരംഭിക്കുന്നതായി നാം കാണുന്നു. 2 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. തൻ്റെ വീട്ടിലുള്ളവരോട് യാക്കോബ് നിർദ്ദേശിക്കുന്ന അനേകം കാര്യങ്ങളുണ്ട്. 1 അവൻ അവരോട് പറയുന്നത് നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളക എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടതിന് മുൻപ് നടന്ന സംഭവങ്ങളൊക്കെയും നാം നേരത്തെ കണ്ടതാണല്ലോ. യാക്കോബ് തൻ്റെ കുടുംബത്തെയും കൊണ്ട് ലാബാൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോരുമ്പോൾ റാഹേൽ തൻ്റെ അപ്പൻ്റെ വീട്ടിലെ ഗ്രഹവിഗ്രഹങ്ങൾ മോഷ്ടിച്ച് ഒളിച്ചുവെച്ചു. ഒട്ടകത്തിൽ യാത്ര ചെയ്തപ്പോൾ റാഹേൽ ഈ വിഗ്രഹങ്ങളുടെ പുറത്താണ് ഇരുന്നിരുന്നത്. റാഹേൽ അത് എടുത്തിരുന്നു എന്ന് അന്നൊന്നും യാക്കോബ് അറിഞ്ഞിരുന്നില്ല. ആ വിഗ്രഹങ്ങൾ തൻ്റെ അധികാരപരിധിയിലെങ്ങും ഇല്ല എന്ന് യാക്കോബ് ലാബാനോട് പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ട് തന്നെയായിരുന്നു. അല്ല, ലാബാനോട് സത്യസന്ധമായി യാക്കോബ് പെരുമാറിയ ചുരുക്കം ചില അവസരങ്ങളിൽ ഒന്നത്രേ ഇത്.
ആ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വാസ്തവത്തിൽ യാക്കോബ് അറിഞ്ഞിരുന്നില്ല. എന്നാൽ അവ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതെത്രയും വേഗം നീക്കിക്കളയുവാൻ യാക്കോബ് ഒരുമ്പിട്ട് കാണും. കാരണം യാക്കോബ് ജീവനുള്ള സത്യദൈവത്തെ അറിഞ്ഞിരുന്നവനാണ്, ദൈവവുമായി ബന്ധപ്പെട്ടവനാണ്, ദൈവത്തെ കണ്ടവനാണ്. വാസ്തവത്തിൽ ദൈവം യാക്കോബുമായി വ്യക്തിപരമായി ഇടപെട്ടു കഴിഞ്ഞു. എന്നാൽ അവൻ ആ വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞില്ലെന്ന് മാത്രമല്ല, ആ കുടുംബം മുഴുവനും ഈ പറഞ്ഞ ദേവന്മാരെ ആരാധിക്കുവാനും തുടങ്ങി. തന്റെ ജീവിതത്തിൽ ആദ്യമായി യാക്കോബ് തന്നെ ആത്മീയ നേതൃത്വം ഏറ്റെടുക്കുന്നത് നാം ഈ അധ്യായത്തിൽ കാണുന്നു. അവൻ പറയുകയാണ്, ഈ പറഞ്ഞ തെറ്റായ ദൈവങ്ങളെ, ഈ അന്യദേവന്മാരെ നമുക്ക് നീക്കിക്കളയാം. അതെ, അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം തങ്ങളുടെ ജീവിതത്തിലെ, തങ്ങളുടെ ഭവനത്തിലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മാറ്റിക്കളയുക. ആഴ്ചയുടെ 6 ദിവസവും വേറെ ഏതെങ്കിലുമൊക്കെ ദേവന്മാരെ ആരാധിച്ചിട്ട് ഞായറാഴ്ച ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ശ്രമിക്കുന്ന വളരെയേറെ പേരുണ്ട്. പല ദൈവമക്കൾക്കും, അതെ, വേർപെട്ട ആരാധനകൾക്ക് പോകുന്നവർക്ക് പോലും അവരുടേതായ അന്യ ദൈവങ്ങളുണ്ട്. എന്നിട്ടവർ തങ്ങളുടെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്കൊരു സന്തോഷവും ആവേശവും ഇല്ലാത്തതെന്താകുന്നു എന്ന് അത്ഭുതപ്പെടുകയാണ്. ഒരു ഉണർവില്ല, ഒരു ചൂടും ചുറുക്കും ഒന്നുമില്ല. പാസ്റ്ററുടെ കുഴപ്പമായിരിക്കും, അച്ഛൻ്റെ കുഴപ്പമായിരിക്കും എന്ന് ചിന്തിക്കുന്നത് സാധാരണ നാം കേൾക്കാറുണ്ട്. കർത്താവിനെ ആരാധിക്കുന്നത് അനേകർക്കും ആവേശകരമായ ഒരു അനുഭവം അല്ലാതിരിക്കുന്നതിൻ്റെ കാരണമറിയാമോ? അതെ സുഹൃത്തെ, നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള ഈ അന്യദൈവങ്ങളെ നീക്കിക്കളഞ്ഞേ മതിയാകൂ. നിങ്ങളുടെ അന്യദൈവങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം, അറിയില്ല എന്നോട് പറയരുത്. ചിലർക്കത് അത്യാഗ്രഹമായിരിക്കും. ദൈവമക്കളായ ചില വ്യാപാരികൾ വളരെ അത്യാഗ്രഹികളാണ്. 1 രൂപ കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാം എന്നതത്രേ എപ്പോഴും ചിന്തിക്കുന്നത്. അതിൻ്റെ തത്രപ്പാടിലാണവർ. പണമുണ്ടാക്കുവാനുള്ള ഈ ആവേശം ദൈവത്തെ ആരാധിക്കുവാനില്ല, ഇനിയും സുവിശേഷ വേലയോട് പോലുമില്ല. എന്നിട്ടവർ അതിശയിച്ചു നിൽക്കുകയാണ്, ശേ, എന്താണ് എൻ്റെ പ്രശ്നം? ആത്മീയ ജീവിതത്തിലുള്ള ഒരു ആവേശവുമില്ലല്ലോ എന്ന്. ആരാധനയിലെ ആവേശം നഷ്ടപ്പെട്ടതിന് കാരണം എന്താകുന്നു എന്ന് ചോദിക്കുന്ന സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിലെ അന്യ ദൈവങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടുപിടിക്കുമോ? ജീവനുള്ള സത്യദൈവത്തെക്കാൾ ഉപരി നിങ്ങൾ സ്നേഹിക്കുന്നതെല്ലാം അന്യദൈവങ്ങളാണ്. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ഏതൊക്കെ സ്വഭാവങ്ങളാണ്? സുഖം തേടി മാത്രമുള്ള ഓട്ടം, സ്ഥാനമാനങ്ങൾ കൈക്കലാക്കാനുള്ള പരക്കം പാച്ചിൽ, മക്കൾ, വിദ്യാഭ്യാസം, നിങ്ങളുടെ തൊഴിൽ, കുടുംബം, അങ്ങനെ ആ പട്ടിക നീണ്ടു 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 പോകുന്നു. ഇവയിൽ നിങ്ങളുടെ അന്യദൈവം ഏതാണ്? നിങ്ങൾ ആദ്യമായി ദൈവത്തെ കണ്ടുമുട്ടിയ ആ സ്ഥലത്തേക്ക്, അതെ, ബഥേലിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം. പലരോടും കയ്പും പകയും വെച്ചുകൊണ്ടല്ലേ ഇന്നും ആരാധനയ്ക്ക് വരുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അസൂയയുണ്ടെന്ന് ദൈവത്തിന് അറിയാം, നിങ്ങൾക്കുമറിയാം. നിങ്ങൾ ഇന്നും പരാജയത്തിന്റെ സ്ഥലമാകുന്ന കുടുംബം തോന്നിയതുപോലെ ജീവിക്കുവാൻ ആരംഭിച്ച ശേഖയുമിലാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ നശിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് യാക്കോബ് പറയുന്നു, നിങ്ങളെ ശുദ്ധീകരിക്കുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞാൽ പാപം ഏറ്റുപറയുക എന്നത്രേ. നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് വന്ന് കുർബാന കാണുകയോ കൊള്ളുകയോ സാക്ഷി പറയുകയോ അനുതാപ പ്രാർത്ഥന ചൊല്ലുകയോ ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞയാഴ്ച ജീവിച്ച വിധങ്ങളൊക്കെ ശരിയാക്കി എന്ന് ചിന്തിക്കുവാൻ സാധ്യമല്ല. ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടൊരു നേർച്ചയോ കാഴ്ചയോ അർപ്പിച്ചാൽ പിന്നെ ദൈവം കണ്ണടച്ച് അടുത്തയാഴ്ച ചെയ്യുവാനുള്ള വിക്രിയകൾക്ക് അനുവാദം തരുമെന്നാണോ? ഈ വിധത്തിൽ മനുഷ്യനെ കബളിപ്പിക്കുവാൻ സാധ്യമല്ല പിന്നല്ലേ ദൈവത്തെ. അല്ല, ആരാധനാസ്ഥലത്തേക്ക് വരുന്നതിനു മുൻപ് നിങ്ങൾ പല്ലുതേക്കുകയും ഒന്ന് സോപ്പിട്ട് കുളിക്കുകയും എന്തെങ്കിലും പൗഡറോ മറ്റോ പൂശുകയോ ഒക്കെ ചെയ്യാറില്ലേ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ആരാധനയ്ക്ക് വന്നത് 4 പേരറിയും. എന്നാലും ആത്മീയമായ ശുദ്ധീകരണം നടത്തുന്നില്ല. ഫലമോ? നമ്മുടെ ആരാധനാസ്ഥലങ്ങളെല്ലാം ആത്മീയമായി നാറുന്ന അവസ്ഥയിലെത്തുന്നു. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വിവരിക്കേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങൾക്കറിയാം. അവിടെ വരുന്ന എല്ലാവരോടും കൂടി ഒരു മനസ്സോടെ ആരാധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പാപം ഏറ്റുപറഞ്ഞ് ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആത്മീയമായി നാറുക തന്നെ ചെയ്യും. പ്രിയ സുഹൃത്തെ, ഈ അനുഭവത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി തമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം
വിശ്വസ്തനും നീതിമാനുമാകുന്നു എന്നാണ്. പാപം ഏറ്റുപറയുന്ന അവസ്ഥ അത്യാവശ്യമാണ്. അവൻ നമ്മോട് ക്ഷമിക്കും. പക്ഷേ നാം അനുദപിച്ചേറ്റുപറയണം. യാക്കോബ് ആവശ്യപ്പെട്ട വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, വസ്ത്രം മാറുവിൻ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ പഴയ വസ്ത്രം നീക്കിക്കളവീൻ എന്നത്രേ. തിരുവചനത്തിൽ വസ്ത്രം സ്വഭാവത്തെ കാണിക്കുന്നതാണ്. വസ്ത്രം സ്വഭാവത്തിന്റെ പ്രതീകമാണ്. ഒരു ദൈവപൈതലിന്റെ വസ്ത്രം, അതായത് സ്വഭാവം, താൻ ആരാകുന്നു എന്നും താൻ ആരുടെ വക ആകുന്നു എന്നും വ്യക്തമാക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ജോലിസ്ഥലത്തോ തൊഴിൽ രംഗത്തോ സ്കൂളിലോ അയൽപക്കത്തോ നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാകുന്നു എന്ന് പറയുവാൻ കഴിയുമോ? നിങ്ങളൊരു സ്വഭാവം ധരിച്ചിരിക്കുകയാണ്. യാക്കോബ് ബഥേലിലേക്ക് തിരികെ ചെന്ന ദിവസം മുതൽ അവൻ ദൈവത്തിനായി ജീവിക്കുവാൻ ആരംഭിച്ചു. അതുവരെ അവൻ അങ്ങനെ ജീവിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ അവനിതാ പറയുന്നു, നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം അതത്രേ. ഇന്നും ദൈവസന്നിധിയിലേക്ക് നാം ചെല്ലുന്നതിനു മുൻപ് നാം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് യാക്കോബ് പറയുന്നതിൽ നിന്നും നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നത്. മൂന്നാം വാക്യം നോക്കിക്കേ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടിയിരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അബ്രഹാമും ഇസഹാക്കും യാഗപീഠങ്ങൾ ഉണ്ടാക്കി. ഇനിയും യാക്കോബ് ഒരു യാഗപീഠം ഉണ്ടാക്കും. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പോൾ മുതൽ അവന് ദൈവത്തിനായി ഒരു സാക്ഷ്യമുണ്ട്. എന്റെ കഷ്ടകാലത്ത് എന്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെയിരിക്കുകയും ചെയ്ത. ഇവിടെ പറഞ്ഞതുപോലെയുള്ള പ്രയോഗങ്ങൾ പലർക്കും തെറ്റിദ്ധാരണ ഉളവാക്കുന്നതാണ്. അപ്പോൾ യാക്കോബിനും കഷ്ടകാലമുണ്ടായിരുന്നോ? നമ്മുടെ നാട്ടിലൊക്കെ ചിന്തിക്കുന്നത് പോലുള്ള കാലയളവല്ല ഈ പറഞ്ഞിരിക്കുന്ന കഷ്ടകാലം. ഒരു ദൈവപൈതലിൽ അങ്ങനെ നിശ്ചയിക്കപ്പെട്ട ഒരു കാലം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ദശകളുണ്ടല്ലോ, ശനിദശ, കണ്ടകശനി, വ്യാഴദശ, പിന്നെന്തൊക്കെയാ ദശകൾ. ഇവിടെ യാക്കോബ് ഉദ്ദേശിക്കുന്നത് എന്റെ കഷ്ടത്തിന്റെ സമയത്ത് എന്നത്രേ. പരീക്ഷയുടെ സമയം അതെപ്പോൾ വേണമെങ്കിലും ആകാമല്ലോ. യാക്കോബ് ഇവിടെ ഓർക്കുന്നത് പണ്ട് താൻ ഭവനത്തിൽ നിന്നും ഓടിപ്പോന്ന ആ അവസരമാണ്. ഒരു യുവാവായ യാക്കോബ് അന്ന് ദുഃഖം കൊണ്ടും ഭയം കൊണ്ടും നിറഞ്ഞിരുന്നു. വീട് വിട്ട ദുഃഖം, ഏകാന്തത. അങ്ങനെ അവൻ ബഥേലിൽ വന്നു. ദൈവം അവനോട് വിശ്വസ്തനായിരുന്നു. ദൈവം യാക്കോബിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് വിശ്വസ്തത കാണിക്കും. ഇപ്പോൾ ഇതാ വർഷങ്ങൾ പലത് കഴിഞ്ഞു. ദൈവം തീർച്ചയായും യാക്കോബിനോട് വിശ്വസ്തനായിരുന്നു എന്ന് നമുക്കറിയാം. ഇപ്പോൾ ദൈവം പറയുന്നു, നീ ബഥേലിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. നീ ആരംഭിച്ചിടത്തേക്ക് പോകുകുഞ്ഞെ. നീ അവിടെ പോയി ആരംഭിക്കണം. ഇനിയും ഒരു കാര്യം നാം ഓർത്തിരിക്കേണ്ടതെന്നാൽ, ദൈവഹിതത്തിന് വെളിയിലും വിശുദ്ധ ജീവിതത്തിന് സമർപ്പിക്കപ്പെടാതെയും ജീവിച്ച ക്രിസ്തീയ ജീവിതം തികച്ചും നഷ്ടപ്പെട്ട സമയമാണ്, പാഴ്വേലയാണ്. അതിനൊരു വിലയുമില്ല. അത് കണക്കിൽ കൂട്ടത്തുപോലുമില്ല. ദൈവം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും വിളിച്ചിറക്കി വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നു. ദൈവം അവർക്ക് പ്രത്യക്ഷനായി. ആ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ അവരോട് പറഞ്ഞു. എന്നാൽ അവർ പോയില്ല. അനുസരണക്കേട്. 40 വർഷങ്ങൾ അവർ അലഞ്ഞു തിരിഞ്ഞു. തുടർന്ന് ദൈവം യോശുവയ്ക്ക് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, ആ ദേശത്തേക്ക് പോകൂ എന്ന്. താൻ അവരെ ഉപേക്ഷിച്ച അതേ സ്ഥാനത്ത് നിന്നും അവരെ വീണ്ടും ചേർത്തു. അവർ 40 വർഷം വെറുതെ കളഞ്ഞു. ദൈവമക്കളായിട്ടും തങ്ങളുടെ ജീവിതം പാഴാക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? എങ്ങനെയാണ് ജീവിതം പാഴാക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇവിടെ നൽകിയിരിക്കുന്ന അതിമഹത്തായ ആത്മീയ പാഠങ്ങൾ നമുക്കായിട്ടാണെന്ന് മറക്കരുത്. നമ്മിൽ ചിലരെങ്കിലും യാക്കോബിനെ പോലെ തന്നെയാണ്. ഇക്കാരണത്താലാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി തോന്നുന്നത്. താൻ യാക്കോബിന്റെ ദൈവമാകുന്നു എന്ന് ദൈവം പറയുന്നതിനാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു. എനിക്കത് കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളതാണ്. അവിടുന്ന് യാക്കോബിന്റെ ദൈവമെന്ന് പറയുമെങ്കിൽ തീർച്ചയായും ഈ പറയുന്ന ജോർജ് ഫിലിപ്പിന്റെ ദൈവമാകുന്നു എന്നും അവൻ പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് മനോഹരമാണില്ലേ? ഈ അധ്യായം നമുക്ക് ഓരോരുത്തർക്കും വലിയ പ്രോത്സാഹനമത്രേ. നമ്മുടെ ജീവിതം എത്ര തകർന്നതാണെങ്കിലും അതിനെ പുനരുദ്ധരിക്കുവാൻ യേശു കർത്താവ് മതിയായവനാണ്. ബഥേലിലേക്ക് വരുവാൻ നിങ്ങൾ തീരുമാനിക്കുമോ? ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുമോ? അവിടുന്ന് നിങ്ങളെ ശുദ്ധീകരിച്ച് പ്രയോജനപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. യാക്കോബ് തന്റെ ഭവനത്തിൽ ഇപ്പോൾ അധികാരം നടത്തുന്നു. ഇതുവരെ ചെയ്യാതിരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ
അവൻ ആരംഭിക്കുന്നു. നാലാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിനരികെയുള്ള കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു. ഈ വാക്യം ഞാൻ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നറിയാൻ പലരും ആകാംക്ഷയോടിരിക്കുകയായിരിക്കുമെന്നെനിക്കറിയാം. പ്രത്യേകിച്ച് വ്യാഖ്യാനമൊന്നും ഇവിടെ വേണമെന്ന് തോന്നുന്നില്ല. ലളിതമായിട്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യദേവന്മാരെ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ. ഈ കാതുകളിലെ കുണുക്കെന്തിനാ കുഴിച്ചിടുന്നതെന്നായിരിക്കുമല്ലേ, അത് പറയാം. അതിനു മുൻപ് രണ്ട് കാര്യം. ഇവിടെ കാതിലെ കുണുക്ക് മാത്രമേ കുഴിച്ചിട്ടുള്ളൂ, മാലയും മോതിരവും ഒന്നും കുഴിച്ചിട്ടില്ല. പിന്നൊരു കാര്യം, അവർ അത് കുഴിച്ചിടുകയായിരുന്നല്ലാതെ വിൽക്കുകയോ ആർക്കെങ്കിലും കൊടുക്കുകയോ ആവശ്യം വരുമ്പോൾ പണയം വെക്കാനായി സൂക്ഷിച്ച് ലോക്കറിൽ വെക്കുകയോ അല്ലായിരുന്നു. ഇനിയും ഇതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കുണുക്കുകൾ അവ അന്യദേവന്മാരുടെ കാതുകളിലാണെങ്കിലും യാക്കോബിന്റെ കുടുംബത്തിലുള്ളവരുടെ കാതിലാണെങ്കിലും ഒരു കാര്യം നാം ഉറപ്പാക്കേണ്ടതുണ്ട്. അതായത്, അവ വെറും ആഭരണങ്ങളായിരുന്നില്ല. അവ അന്ധവിശ്വാസ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചതായിരുന്നു. അക്കാലങ്ങളിൽ കുണുക്കുകൾ മന്ത്രതകിടായും മന്ത്രശക്തിയാൽ ആകർഷിക്കുവാനും മറ്റുമായിട്ടാണ് ധരിച്ചിരുന്നത് എന്ന് തീർച്ചയാണ്. കുണുക്കുകൾ ആദ്യം ഏതെങ്കിലും ദേവനർപ്പിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രഹനിലയിൽ അവ രൂപപ്പെടുത്തിയിട്ട് അതിന്മേൽ മാന്ത്രിക സ്വഭാവത്തെയും രൂപങ്ങളെയും വരയ്ക്കുമായിരുന്നു. ഇവ സ്ത്രീകൾ മാത്രമായിരുന്നില്ല, പുരുഷന്മാരും ധരിച്ചിരുന്നു. ഇവ ആഭരണമായിട്ടല്ല കരുതിയിരുന്നത്, മറിച്ച് നിന്ദ്യമായ ഒരു അന്ധവിശ്വാസത്തിലൂടെ പിശാചുക്കളെ സേവിക്കുവാൻ മാത്രമായിരുന്നു. ഇന്നും ഇത് ചെയ്യുന്ന കൂട്ടങ്ങളുണ്ടല്ലോ. ഇതൊരു കുട്ടിയുടെ കാതിൽ ഇടുന്ന ദിവസം എന്തൊക്കെയോ ചടങ്ങുകളും നടത്താറുണ്ടല്ലോ. അന്നൊക്കെ ഈ കാതിൽ കുണുക്കുകൾ ധരിക്കുന്നവരെ വിഗ്രഹാരാധികൾ എന്ന് തിരിച്ചറിഞ്ഞിരുന്നു. അതിനാൽ യാക്കോബും കുടുംബവും അതെല്ലാം നീക്കിക്കളയുവാൻ പോകുകയാണ്. അതിനുവേണ്ടി യാക്കോബ് അവരോട് പറയുകയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യാക്കോബ് അത് കുഴിച്ചിട്ടു, സൂക്ഷിച്ചു വച്ചില്ല, അവ മാറ്റിയേ പറ്റൂ. കാരണം അവർക്കിനിയും ഒരു പുതിയ ജീവിതമാണ്. നാം ധരിക്കുന്നതൊന്നും നമുക്കൊരു വിഗ്രഹമാകരുത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിശ്വാസ ജീവിതത്തിന് തടസ്സവുമാകരുത്. 5-6 വാക്യങ്ങളിൽ നാം കാണുന്നത്, പിന്നെ അവർ യാത്ര പുറപ്പെട്ടു. അവരുടെ ചുറ്റുമിരുന്ന പട്ടണങ്ങളുടെ മേൽ ദൈവത്തിന്റെ ഭീതി വീണതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ ആരും പിന്തുടർന്നില്ല. യാക്കോബും കൂടെയുള്ള ജനമൊക്കെയും കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബഥേലിലെത്തി. യാക്കോബ് ഈ സ്ഥലത്തിന്റെ പേര് ബഥേൽ എന്ന് മാറ്റുന്നതിനു മുൻപ് അതിന്റെ പേര് ലൂസ് എന്നായിരുന്നു എന്ന് നാം 28-ാം അധ്യായത്തിൽ പഠിച്ചതോർക്കുന്നുണ്ടല്ലോ. അക്കാലത്തെ ജനങ്ങൾക്ക് ആ പേര് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഇന്ന് നാം ആ പട്ടണത്തെ ബഥേൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവിടെ അവനൊരു യാഗപീഠം പണിതു. തന്റെ സഹോദരന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ അവന് അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് അവൻ ആ സ്ഥലത്തിന് എൽ ബഥേൽ എന്ന് പേർ വിളിച്ചു. ബഥേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനം എന്നാകും. ഈ പറഞ്ഞ സ്ഥലത്തിന് യാക്കോബ് നേരത്തെ നൽകിയ പേരാകുന്നു ഈ ബഥേൽ എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ അവൻ ആ സ്ഥലത്തെ എൽ ബഥേൽ എന്ന് വിളിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ഭവനത്തിന്റെ ദൈവം, ദൈവഭവനത്തിന്റെ ദൈവം എന്നത്രേ. ഇത് യാക്കോബിന്റെ ജീവിതത്തിലെ ആത്മീയ വളർച്ചയാണ് വാസ്തവത്തിൽ വെളിപ്പെടുത്തുന്നത്. 8-ാം വാക്യം കൂടി നമുക്ക് നോക്കാം. റിബേക്കയുടെ ധാത്രിയായ ദെബോര മരിച്ചു. അവളെ ബഥേലിന് താഴെ ഒരു കരുവേലകത്തിൻ കീഴിൽ അടക്കി അതിന് അല്ലോൻ ബഖൂത്ത്, വിലാപവൃക്ഷം എന്ന് പേരിട്ടു. ഈ പറഞ്ഞ സമയത്ത് ദെബോര യാക്കോബിനോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ അവന്റെ അമ്മ റിബേക്ക ഇതിനോടകം മരിച്ചിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. റിബേക്കയുടെ മരണം എപ്പോഴായിരുന്നു എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല. പാവം യാക്കോബ് തന്റെ മാതാവിനെ കഴിഞ്ഞ 20 വർഷമായി കണ്ടിട്ടില്ല. അതിനേക്കാളും ദുഃഖകരം റിബേക്ക തന്റെ ഈ ഓമന മോനെ അന്ന് വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടതിനു ശേഷം കണ്ടേയില്ല എന്നതത്രേ. അവനെ പറഞ്ഞു വിടുമ്പോൾ കുറെ നാളത്തേക്ക് എന്ന് പറഞ്ഞാണ് അവൾ അവനെ അയച്ചത്. ഇപ്പോൾ എന്തായി? ഒരുപക്ഷേ റിബേക്കയുടെ മരണവിവരം യാക്കോബിനെ അറിയിക്കുവാനും അവനോടൊപ്പം പാർക്കുവാനും ആയിരിക്കും ദെബോര വന്നത്. ഇപ്പോൾ ഇവിടെ അവൾ മരിക്കുന്നു. അവളെ അടക്കിയ സ്ഥലത്ത് നിന്നിരുന്ന കരുവേലകത്തിന് അല്ലോൻ ബാഖൂത്ത്, വിലാപവൃക്ഷം എന്ന് പേരിട്ടു. ദൈവഹിതത്തിൽ നിന്നും ഒരിക്കൽ വ്യതിചലിച്ചാൽ
എന്തെല്ലാം കുഴപ്പങ്ങളിലാണ് ചെന്ന് ചാടുന്നത്. എന്തുവന്നാലും ദൈവഹിതത്തിൽ തന്നെ ആയിരിക്കുവാൻ സമർപ്പിച്ചാൽ ആ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ദൈവഹിതത്തിൽ നിന്നും ഒരിക്കൽ വ്യതിചലിച്ചാൽ എന്തെല്ലാം കുഴപ്പങ്ങളിൽ ചാടേണ്ടി വരും എന്ന് നാം പഠിച്ചത് മറക്കരുത്. ഇന്നത്തെ പഠനം അനുഗ്രഹമായിരുന്നല്ലോ. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും കുറിച്ചുള്ള അവിടുത്തെ ഹിതം തിരിച്ചറിയുവാൻ അവിടുന്ന് ഞങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നതോർത്ത് ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. വീണ്ടും വീണ്ടും അവസരങ്ങൾ തന്ന് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. ഇന്ന് ഈ വചനം ശ്രദ്ധിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, മാതൃകയുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളോട് പറയുമ്പോൾ, ഞങ്ങളുടെ ജീവിതം നിന്നിൽ സമർപ്പിച്ച് ഞങ്ങൾ മാതൃകയുള്ളവരായി ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നീ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ ഈ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധിക്കണമേ. ആമേൻ. ഇന്ന് ഈ പഠനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.